ഡോക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രോഗശമനത്തിന് പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും നല്ല വൈദ്യനാണ് ഗുരുവായൂരുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മേൽപ്പത്തൂർ എന്ത് ചെയ്തത്, ഗുരുവായൂർ തന്നെ സെലക്ട് ചെയ്തത്. അദ്ദേഹം ഗുരുവായൂർ പോവുകയും ഗുരുവായൂർ ഇരുന്നിട്ട് ഭഗവാനെ ഭജിക്കാൻ തീരുമാനിക്കുകയും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുഞ്ചത്തെഴുത്തച്ഛൻ സമീപത്തിൽ വരികയും തുഞ്ചത്തെഴുത്തച്ഛന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടി. എന്തുത്തരം കിട്ടി? മത്സ്യം തൊട്ട് കൂട്ടാനുള്ള ഉത്തരം ഏതാ കിട്ടിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെ ഇരുന്നിട്ട് ഭജിക്കുക എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂർ മണ്ഡപത്തിൽ അദ്ദേഹം ഇരുന്ന് ഭജിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ പലതരത്തിൽ ഭജിക്കാറില്ലേ. നമ്മളെങ്ങനെ ഭജിക്കുക? നാമം ചൊല്ലും അല്ലെ, നമ്മൾ ഇരുന്നിട്ട് നാമം ചൊല്ലും. അതുപോലെ ഇരുന്ന് നാമം ചൊല്ലാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തുഞ്ചത്തെഴുത്തച്ഛന്റെ കയ്യിൽ നിന്നും ഈ വാക്യങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായി. മത്സ്യം തൊട്ടെന്ന് പറഞ്ഞാൽ മത്സ്യാവതാരം തൊട്ട് എഴുതാൻ. അപ്പൊ മത്സ്യാവതാരം തൊട്ടുള്ള ദശാവതാരങ്ങളെയും വർണ്ണിക്കുന്നത് എന്തിലാണ്? ഭാഗവതത്തിൽ അല്ലെ. ഭാഗവതത്തിലാണ് ആ ദശാവതാരങ്ങളുടെ വർണ്ണനം. പക്ഷെ ഭാഗവതം മുഴുവൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക്, അപ്പൊ കലികാലമായി, കലികാലം ആരംഭിച്ചു. അപ്പൊ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് കലികാലത്തിന്റെ വൈശിഷ്ട്യം എന്താ, അല്ലെ, കലികാലത്തിന്റെ സ്വഭാവം എന്താ. ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല അല്ലെ. ഭാഗവതം വായിക്കാനൊക്കെ എവിടെ സമയം? 18,000 ശ്ലോകങ്ങളാണ് ഭാഗവതത്തില്. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വായിക്കണം. അതിനൊന്നും ആൾക്കാർക്ക് സമയമില്ല. ചെറിയ സമയം കൊണ്ട് അതിലെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും വേണം. അതിലൊരു ഭക്തി ഉണ്ടാവും വേണം. ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഭക്തിയാണ്. അതേ ഭക്തിരസം കളയാതെ കണ്ടാണ് മേൽപ്പത്തൂർ എന്ത് ചെയ്തത്? നാരായണി എഴുതിയത്. അതാണ് നാരായണീയത്തിന്റെ വേറൊരു പ്രത്യേകത. പല യോഗങ്ങളുണ്ടല്ലോ, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, രാജയോഗമുണ്ട്. ഏത് യോഗത്തിലാണെങ്കിലും ഭഗവാനെ ഉപാസിക്കാം. പക്ഷെ നാരായണീയം എഴുതിയിട്ട് മേൽപ്പത്തൂർ ചെയ്തു. നമുക്ക് നാരായണീയം പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നാരായണീയത്തിൽ ഭക്തിയാണ്. ഭക്തിക്ക് ഒട്ടും കുറവ് വരുത്താതെ, എന്നാൽ പാണ്ഡിത്യത്തിനും യാതൊരു കുറവും വരുത്താതെ. ആള് വലിയ പണ്ഡിതനായിരുന്നു. ആള് ഈ പുസ്തകം മാത്രമല്ല എഴുതിയിരിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് പറയുന്ന ആള് ശ്രീപാദ സ്തുതി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രക്രിയ സർവസ്വം എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മാനമേവോദയം. മാനമേവോദയം എന്ന് പറഞ്ഞാല് അത് മീമാംസാ ശാസ്ത്രത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. മീമാംസാ ശാസ്ത്രം എന്ന് വെച്ചാൽ ഈ യാഗങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനൊക്കെ കുറിച്ചുള്ള വിവരണമാണ് മീമാംസ. കേട്ടിട്ടില്ലേ മീമാംസ? ഉത്തരമീമാംസ, പൂർവമീമാംസ. ഉത്തരമീമാംസ എന്ന് വെച്ചാൽ ഉപനിഷത്തുക്കളാണ്. പൂർവമീമാംസ എന്ന് വെച്ചാൽ അതിന്റെ കർമ്മങ്ങള്, ക്രിയകള്, അതൊക്കെ വിവരിക്കുന്നത്. അതില് വളരെ പണ്ഡിതനായിരുന്നു ഈ ഭട്ട എന്ന് പറയുന്ന ആൾക്കാർ. മുഴുവൻ മീമാംസയില് വളരെ പണ്ഡിതന്മാരാണ്. അവര് ആ കുലം തന്നെ അങ്ങനെയാണ്. ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അറിയപ്പെടുന്ന ഒരു മീമാംസ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ 20 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന് ആലോചിക്കണം. അദ്ദേഹം എഴുതിയതാണ് മാനമേവോദയം, മീമാംസാ ശാസ്ത്രത്തിനെ കുറിച്ച് ഒരു ആധികാരിക ഗ്രന്ഥമാണ്. അതേപോലെ വ്യാകരണത്തിലൊരു ആധികാരിക ഗ്രന്ഥമാണ് പ്രക്രിയാ സർവസ്വം. ഈ പ്രക്രിയാ സർവസ്വത്തിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാണിനി വ്യാകരണത്തില് കാണാത്ത പല കാര്യങ്ങളും. പാണിനി വ്യാകരണം അനുസരിച്ച് നമ്മൾ നോക്കിയാൽ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇദ്ദേഹം അതിനേക്കാൾ മുമ്പുള്ള ഐന്ദ്രം, ചാന്ദ്രം അങ്ങനെ പറയുന്ന പല വ്യാകരണ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദാഹരണങ്ങൾ എടുത്തിട്ട് ഈ പ്രയോഗം ശരിയാണ്, അങ്ങനെ പല പ്രയോഗങ്ങളും അദ്ദേഹം സാധിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്, പ്രക്രിയാ സർവസ്വം. അതുപോലെ ശ്രീപാദ സ്തുതി, ഇങ്ങനെ പറയുന്ന 3-4 പുസ്തകങ്ങൾ, വേറെ നല്ല നല്ല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതില് ഏറ്റവും ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഭഗവാന്റെ കഥകളെ പാടിക്കൊണ്ട് ഏറ്റവും നല്ല സ്വാരസ്യമായ രീതിയിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് എന്ത്? നാരായണീ. അപ്പൊ നമ്മൾ നാരായണീയം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
അതിനെ രസിക്കാൻ പറ്റുമോ, അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിന്റെ ഇതിന്റെ സയൻസ് എന്താണ്, ഇതിന്റെ ശാസ്ത്രം എന്താണ്, അങ്ങനെ പറയാൻ സാധിക്കും. പക്ഷെ അതല്ല അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇപ്പൊ ഏത് ഭാഗവതം കേൾക്കുന്ന സമയത്ത് മൂന്നാൾക്കാർ വളരെ പ്രാധാന്യമാണെന്ന് പറയും. ഭാഗവതം ഒന്ന് വായിക്കുന്ന ആള് അല്ലെ, ഭാഗവതം പാരായണം ചെയ്യുന്ന ആള്, അല്ലെ കഥ പറയുന്ന ആള്, രണ്ടോ കേൾക്കുന്ന ആൾക്കാര്, മൂന്നാമത് ഒരാൾ കൂടി വേണം. ആരാ ഇത് നടത്തുന്ന ആള് ഇല്ലേ? ഇത് ആരെങ്കിലും ഇപ്പൊ ഒരു സപ്താഹം ആരെങ്കിലും നടത്തിയാലല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പരീക്ഷിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗവതം കേൾക്കാൻ പറ്റില്ലായിരുന്നു അല്ലെ? അർജുനൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത നമുക്ക് കിട്ടില്ലായിരുന്നു. ഭഗവാൻ അവിടെയുണ്ട്, ഭക്തൻ ഇവിടെയുണ്ട് അല്ലെ? ഭഗവാൻ ഉപദേശിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. പക്ഷെ ഇത് കേൾക്കാനുണ്ടായ കാരണം എന്താ? അർജുനൻ എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന, പ്രശ്നം ചോദിക്കുന്ന, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ അവിടെ ഉണ്ടായത് കൊണ്ടാണ് കിട്ടിയത്. അതേപോലെ പരീക്ഷിച്ചുണ്ടായത് കൊണ്ടാണ് ഭാഗവതം കിട്ടിയത് അല്ലെ? അതേപോലെ നാരായണീയത്തിലും ഇത് മൂന്നും വളരെ പ്രാധാന്യമാണ്. നമുക്ക് നമ്മൾ കേൾക്കുന്ന ആൾക്കാരും പറയുന്ന ആൾക്കാരും അതിനെ പറ്റി അതിന് എന്താ ഒരു സന്ദർഭം ഉണ്ടാക്കുന്ന ആൾക്കാരും അല്ലെ? സപ്താഹം എന്ന് പറയുമ്പോൾ സപ്താഹത്തിന്റെ അതിനെ വേദി ഒരുക്കുന്നവര്, ഇതുപോലെ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് വേണ്ടി പ്രയത്നിക്കുന്നവര്. അപ്പൊ ഇതെല്ലാവരും കൂടും എല്ലാവരും നമ്മൾ കൂടുന്ന സമയത്താണ് എന്താകുന്നത്, അതിന്റെ പൂർണ്ണത വരും. അപ്പൊ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൂടി ഉണ്ടാവണം ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇദ്ദേഹം നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇത് എഴുതി കഴിഞ്ഞപ്പോ, നമ്മളുടെ നാരായണീയം എഴുതി കഴിഞ്ഞപ്പോ 100 ദശകങ്ങളും കഴിഞ്ഞ് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന ഏറ്റവും അവസാനത്തെ ദശകം, എന്നിട്ട് അദ്ദേഹം അത് സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം അതിലൊരു, അതായത് ഏറ്റവും ലാസ്റ്റ് ശ്ലോകം അദ്ദേഹം പറയാം, ആയുരാരോഗ്യ സൗഖ്യം എന്നൊരു വരി അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയാണ് നാരായണീയം ഞാൻ സമർപ്പിക്കുന്നത്? ആയുഹു, ആയുഹു എന്ന് വെച്ചാൽ ആയുസ്, ആരോഗ്യം, നമ്മളുടെ ഹെൽത്ത്, ആരോഗ്യം, സൗഖ്യം, സുഖം, ആയുരാരോഗ്യ സൗഖ്യം, അതിനു വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് വേറൊരു സംഭവം കൂടി അതിന് ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് ഒരു കടവയാദി സംഖ്യ വച്ച് നോക്കിയാൽ അതൊരു സംഖ്യയാണ്. അതായത് 1 7 1 2 2 1 0 എന്നുള്ളൊരു സംഖ്യയാണ് കിട്ടുക ആയുരാരോഗ്യ സൗഖ്യം എന്താണെന്ന് നമ്മൾ എഴുതി നോക്കിയാൽ. അതായത് AD 1500 ഇദ്ദേഹം ഇത് സമർപ്പിച്ചത്. അതെ, ആ അതായത് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണ് സമർപ്പിക്കുന്നത്. 1588 അങ്ങനെ കറക്റ്റ് വർഷം അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ആ വർഷത്തിലാണ് എന്ത് ചെയ്തത്. അപ്പൊ ഈ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞ അതാണ്, നമ്മളത് വായിച്ചു നോക്കിയാൽ ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ കൂടെ എന്ത് പറയുന്നുണ്ട്, എന്നാണ് നാരായണീയം എഴുതി കഴിഞ്ഞത്, എന്നാണ് നാരായണീയം എഴുതി ഭഗവാന് സമർപ്പിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു 500 കൊല്ലം 500 കൊല്ലം 5 നൂറ്റാണ്ട് കഴിഞ്ഞു. മുൻപ് എഴുതിയ സംഭവമാണ് ഇന്നും നമുക്കറിയാം 10,000 ആൾക്കാര് അല്ലെങ്കിൽ 100,000 ആൾക്കാര് ഇന്നും നാരായണീയം ഒരു ഉപാസനയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. വെറുതെ പാരായണം ചെയ്യുന്നതല്ല, നാരായണീയം ഒരു ഉപാസനയായിട്ട് കൊണ്ടു നടക്കുക. എന്താ നാരായണീയം ഉപാസനയായിട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഉപാസനയായിട്ട് ചെയ്യുന്നതും നമ്മൾ വായിച്ചു പഠിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? സഹസ്രനാമം നമ്മൾ ചെല്ലാറുണ്ട്. സഹസ്രനാമം നമ്മൾ എങ്ങനെ ചെല്ലാറ്? സഹസ്രനാമം ഒരു ഉപാസനയായിട്ടാണ് ചെയ്യാറ് അല്ലെ? എല്ലാ ദിവസവും നമ്മൾ സഹസ്രനാമം ചൊല്ലും. അതേപോലെ എല്ലാ ദിവസവും നാരായണീയത്തിന്റെ 1 ദശകമോ 2 ദശകമോ 3 ദശകമോ നമുക്ക് കഴിയുന്നത് പോലെ എല്ലാ ദിവസവും ഒരു സമയത്ത് നമ്മൾ നാരായണീയം പാരായണം ചെയ്യുകയാണെങ്കിൽ ആ നാരായണീയ പാരായണം കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാക്കാം?
നമ്മളുടെ ആയുരാരോഗ്യ സൗഖ്യം നമുക്ക് നേടാം, നമ്മളുടെ ഭക്തിയും വർദ്ധിക്കും, തേനെ നമ്മളുടെ ഭക്തിയും വർദ്ധിക്കും. ഇതൊക്കെയാണ് നാരായണീയത്തിന്റെ ഒരു പൃഷ്ഠഭൂമി. ഇതിനേക്കാൾ വേറെ ഒരു പൃഷ്ഠഭൂമിയും കൂടി ഉണ്ട് നാരായണീയത്തിന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് നമ്മളുടെ നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ. അതേ കാലത്തില് ജീവിച്ചിരുന്ന ഒരു കവിയാണ് മലയാളത്തില് ആര്? പൂന്താനം. ഈ സമയത്ത് പൂന്താനം ഇതേപോലെ ഭഗവാന്റെ ഭക്തനാണ്. പൂന്താനത്തിന്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ ഉണ്ടായി. പൂന്താനത്തിന് ഈ അനുഭവങ്ങൾ കൊണ്ട് പൂന്താനം എന്തായിട്ട് മാറി? ഒരു ഉറച്ച ഭക്തനായിട്ട് മാറി. അതിൽ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂന്താനത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ലേ. അങ്ങനെ കുറേ പൂജയും കുറേ ജപവും കുറേ തപവും കുറേ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ടായി. അപ്പൊ ആ കുട്ടിയുടെ 28 അല്ലെങ്കിൽ എന്താ പറയാ, ചോറൂണ് അല്ലെങ്കിൽ നാമകരണം ഏതോ ഒരു വിശേഷത്തിനായിട്ട് ഇദ്ദേഹം കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചു. അപ്പൊ പണ്ടത്തെ കാലത്ത് ബ്രാഹ്മണ സ്ത്രീകൾ വരുമ്പോ അവരിങ്ങനെ ഒരു ഒരു വസ്ത്രം ഇങ്ങനെ പുതച്ചിട്ട്, ഇപ്പൊ പർദ്ദ നമ്മൾ കണ്ടിട്ടില്ലേ മുസ്ലിങ്ങളുടെ, അത് പർദ്ദ പോലെയല്ല, ഇങ്ങനെ മൊത്തം ഒരു ഇത് ഒരു മറക്കിയ ഇങ്ങനെ മറച്ചിട്ട് അങ്ങനെയാണ് വരിക. അപ്പൊ ആ വന്നു കഴിഞ്ഞാൽ, ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് വയ്ക്കും. ഇപ്പൊ നമ്മളെല്ലാവരും, ഇപ്പൊ ഈ നല്ല മഞ്ഞുകാലല്ലേ ഇവിടെ അമേരിക്കയില്, നമ്മളെല്ലാവരും വരുമ്പോ നമ്മൾ എങ്ങനെയാ വരിക? ആ വലിയ കോട്ടും അല്ലെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാ വരിക. പക്ഷെ വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കോട്ട് ഊരിയിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കും. ഇതേപോലെ അന്ന് അവർ ചെയ്തിരുന്നു എല്ലാ ബ്രാഹ്മണരും. അപ്പോ ഈ വന്ന എല്ലാ സ്ത്രീകളും എന്ത് ചെയ്തു? ഇങ്ങനെ കോട്ട് ഊരി, എല്ലാവരും കോട്ടല്ല അവരുടെ ആ വസ്ത്രം ഊരി, അവരെല്ലാവരും ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടിട്ടു. കുറെ കഴിഞ്ഞപ്പോ വസ്ത്രം, കുറെ വസ്ത്രമായില്ലേ, ഒരു 10, 500, 1000 പേരുണ്ടാവും ചിലപ്പോ. അപ്പൊ എല്ലാ, അല്ലെങ്കിൽ 100 പേരെന്ന് വിചാരിച്ചോളൂ, എത്ര വസ്ത്രമായി, അത്രയും വസ്ത്രങ്ങളുടെ ഒരു ചെറിയ മലയെ ആ റൂമിൽ. ഈ കുട്ടിയെ പേരിടാനായിട്ട് കുട്ടിയെ നോക്കിയപ്പോ കുട്ടിയെ കാണാനില്ലേ. ഈ കുട്ടിയുടെ അമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന തിരക്കിലാണ്, അങ്ങനെയല്ലേ? വീട്ടിൽ നിറച്ച ആൾക്കാർ വരുന്ന സമയത്ത് ആൾക്കാരെ സ്വീകരിക്കണ്ടേ? അപ്പൊ ഈ കുട്ടിയെ എവിടെയൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. അതേപോലെ അദ്ദേഹം ഈ ഇതിന്റെ തിരക്കിലായിരുന്നു. കുട്ടി നോക്കി, എല്ലാവരും നോക്കിയപ്പോ കുട്ടിയെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഈ വസ്ത്രം കൊണ്ടിട്ടവര് മുഴുവൻ ഈ കുട്ടിയുടെ മേത്താണ് വസ്ത്രം കൊണ്ടിട്ടത്. ഇരുട്ടല്ലേ, പണ്ടത്തെ ഇതുപോലെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. പണ്ട് ഒരു ചിമ്മിണി വിളക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ നിലവിളക്കോ എന്തെങ്കിലും കത്തിച്ചതിന്റെ പ്രകാശം മാത്രമേ ഉള്ളൂ, കാണാനൊന്നും പറ്റില്ല. നമുക്കറിയാം പണ്ട് ഓരോ വീടുകൾ എങ്ങനെയാണെന്ന്. ഈ ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ കിടന്ന് ഈ കുട്ടി മരിച്ചുപോയി. അപ്പൊ അന്ന് അതിന്റെ 28 അല്ലെങ്കിൽ പേരോ ഇടേണ്ട ദിവസം അല്ലെങ്കിൽ ചോറും ഉണ്ണേണ്ട സമയത്ത് ഈ കുട്ടി നഷ്ടപ്പെടും. എത്ര ദുഃഖമുള്ള ഒരു സന്ദർഭമാണെന്ന് ആലോചിച്ച് നോക്കണം. പൂന്താനത്തിന്റെ അടുത്ത് എല്ലാവരും ചെന്ന് ദുഃഖം പറഞ്ഞു. പക്ഷെ പൂന്താനത്തിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ എന്താ വന്നത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ആൾക്കത് ആളുടെ മനസ്സിൽ അങ്ങനെയാണ് വന്നത്. സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്ന സമയത്ത് വേറെ ഉണ്ണികളുടെ ആവശ്യം എന്താ? അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഈ ഉണ്ണിയെ എടുത്തത്. നമുക്കും അങ്ങനെയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്കും സുഖങ്ങൾ ഉണ്ടാകുന്ന അതിന്റെ അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അല്ലാണ്ട് അതിന്റെ ലിറ്ററലി മീനിങ് നോക്കി നിങ്ങൾ കഷ്ടപ്പെടാൻ പോകണ്ട. എങ്ങനെയാണ് മരിക്കുക? ഇതിന്റെ മുകളിൽ കൊണ്ടിടാൻ പറ്റുമോ? ലൈറ്റ് ഉണ്ടാവോ? അങ്ങനെയൊക്കെ ചില കൊച്ചുകറിയില്ലേ? ഇങ്ങനെയൊക്കെ പല പല സംശയങ്ങൾ നമുക്കുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് ഓരോ ലൗകിക സുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് ഓരോ കുട്ടി ഉണ്ടാവാന്ന് വെച്ചാൽ ഒരു ആനന്ദല്ലേ, ഒരു സന്തോഷമല്ലേ? നമ്മൾക്ക് കുട്ടി ഉണ്ടാവാന്ന് വെച്ചാൽ, നമുക്ക് ജോലി കിട്ടാന്ന് വെച്ചാൽ ഒരു സന്തോഷമല്ലേ? ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ ഓരോ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ സന്തോഷകരമായ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യുക?
ഈശ്വരനെ മറന്നുകൊണ്ടേയിരിക്കും. കാരണം ഈശ്വരനിൽ നിന്ന് നമ്മൾ ദൂരം 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 പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലോ കുന്തിദേവി പ്രാർത്ഥിച്ചത് എന്തെന്നാ, ഭഗവാനെ എനിക്ക് ദുഃഖം തരുന്നു. ഇങ്ങനെ വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ദുഃഖം തരുന്നു പറഞ്ഞത്? ദുഃഖം തരുന്ന സമയത്താണ് എന്ത് ചെയ്യാ, നമുക്ക് ഭഗവാനെ നല്ല ഓർമ്മ വരും. അപ്പൊ ദുഃഖം ഉണ്ടാവുമ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കഷ്ടകാലത്തിൽ മാത്രമല്ല നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്, നമ്മളെ ഈശ്വരനെ സ്മരിക്കണം. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ഇപ്പൊ മേൽപ്പത്തൂരിനും സംഭവിച്ചത് അത് തന്നെയാണ്. മേൽപ്പത്തൂരിനും ഗുരുവിന്റെ ആയാലും ആരുടെ ആയാലും വാദരോഗം മേൽപ്പത്തൂരിന് പിടിപെട്ടപ്പോഴാണ് മേൽപ്പത്തൂരിന് എന്തായത്, ഭജിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായത് അല്ലേ. ഇനി ഗുരുവായൂർ പോയിരുന്നു ഭജിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ഗുരുവായൂർ പോയിരുന്നിട്ട് അദ്ദേഹം നിശ്ചയിച്ചു ഓരോ ദിവസവും ഓരോ ദശകം എഴുതി ഭഗവാനോട് സമർപ്പിക്കുക. ഒരു ദശകം എന്ന് വെച്ചാൽ 10 ശ്ലോകം. ഓരോ പ്രാവശ്യവും 10 ശ്ലോകങ്ങൾ എഴുതിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ എന്ന് വയ്ക്കുക. 100-ാമത്തെ ദശകം എഴുതി ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് ഒന്നുകിൽ എന്റെ രോഗം മാറും, അല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ വീണ് മരിക്കും. അതായത് അതിനടിയിൽ അഗ്നി കൂട്ടിയിട്ട് അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലിരുന്നിട്ടാണ് 100-ാമത്തെ ദശകം എഴുതാൻ പോകുന്നതാണ്. കാരണം ഓരോ കയറും മുറുക്കി വരുന്നു അത്ര. ഓരോ ദശകം ഓരോ ഇത് എഴുതി കഴിയുമ്പോഴും ഓരോ കയറും മുറുക്കി വരുന്നു. അപ്പൊ ലാസ്റ്റ് സാധനത്ത് മുറിച്ചു കഴിഞ്ഞാൽ ഇതാളാതിരിക്കെങ്കിലും വീഴും. അപ്പൊ അതോടുകൂടി അവസാനിക്കും. കാരണം അത്രയും സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഈ വാദരോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്നവരെയും ചെറിയൊരു തലവേദന എടുക്കുന്ന പോലെയല്ല അല്ലെ. ഏത് വേദനയും വലുത് തന്നെയാണ്. ഇപ്പൊ പല്ലുവേദന വന്നാൽ നമ്മൾ പറയുന്നതാ, വേറെ എന്ത് വേദന വന്നാലും കുഴപ്പമില്ല, പല്ലുവേദന വരരുത്. അതെ, ചെവി വേദനിച്ചാലോ ഇതേ വാക്ക് നമ്മൾ തിരിച്ചു പറയാം. അപ്പൊ ഏത് വേദനയായാലും വേദനയൊക്കെ സമാനം തന്നെയാണ്. അദ്ദേഹത്തിന് അത്രയും സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കഠിന വ്രതത്തിലാണ് അദ്ദേഹം എഴുതിയത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പൂന്താനത്തിന്റെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഭക്തിയും വിഭക്തിയും എന്ന് പറഞ്ഞിട്ട് വള്ളത്തോളത്തെ അതിന് കവിത എഴുതിയിട്ടുണ്ട്, ഭക്തിയും വിഭക്തിയും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പൂന്താന ഒരു ദിവസം പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനം എഴുതിക്കഴിഞ്ഞു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 100 അനുഭവങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ പൂന്താനം ഉറച്ചൊരു ഭക്തനായിട്ട് മാറണം. പൂന്താനത്തിനെ കള്ളന്മാരാക്രമിക്കുക, അതുപോലെ പൂന്താനത്തിന്റെ വീട്ടിലെ ഓരോ കഷ്ടപ്പാടുകള്, ദാരിദ്ര്യം എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് സംഭവിക്കുന്നോറും പൂന്താനം എന്താ സംഭവിച്ചത്, ഭഗവാനോട് അധികം അധികം അടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പൂന്താനം ഒരു ശുദ്ധ വേദാന്ത കൃതി അങ്ങ് എഴുതി. അതെന്ത്, ജ്ഞാനപ്പാനം പച്ച മലയാളത്തില് ഒരു വളരെ സിമ്പിളായി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭാഷ മാത്രം സിമ്പിൾ ഉള്ളൂ അതിന്റെ, അതിന്റെ തത്വം വേദാന്ത തത്വങ്ങൾ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതെഴുതി, അതെഴുതി കഴിഞ്ഞിട്ട് ആൾക്കൊരു ആഗ്രഹം, ഇത് നമ്മളുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒന്ന് നോക്കി തന്നാൽ അതിനൊരു അംഗീകാരമായി. അങ്ങനെയല്ലേ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അന്നേ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം ഇതിനൊരു പ്രിഫിക്സ് എഴുതി തന്നാൽ, ഒരു ഒരു മുഖപുര എന്ന് പറയില്ലേ നമ്മള്, ഇതുപോലെ അദ്ദേഹം ഇതിനെ എഴുതി തരാന്ന് വെച്ചാൽ അദ്ദേഹം അതിനെ പറ്റി പറഞ്ഞാൽ ഈ കൃതി വളരെയധികം എല്ലാവരും വായിച്ചോളും, ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇതൊക്കെ വിചാരിച്ചിട്ട് മേൽപ്പത്തൂർ എന്ത് ചെയ്തു, അല്ല മേൽപ്പത്തൂർ അല്ല പൂന്താനം അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുകൊടുത്തതൊന്ന് നോക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. മേൽപ്പത്തൂര് മലയാള ഭാഷയിൽ എഴുതി നോക്കുക തന്നെ ഇല്ലെന്ന്. ആള് വലിയ സംസ്കൃത പണ്ഡിതനല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓ അത് പച്ചയാണ്. പച്ചയാണെന്ന് വെച്ചാൽ എന്താർത്ഥം, പച്ച മലയാളം. അപ്പൊ വള്ളത്തോളത്തെ കവിതയിൽ പറയുന്നുണ്ട്, പച്ചയാണിതെന്നാലും ഭട്ടേരി നോക്കി തന്നേ, പന്തിയാവുള്ളൂ നൂനം ഭട്ടതിരിയോ മുന്നിൽ. ആളതിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഓ മലയാളമാണ്, എങ്ങനെയാണ് ചോദിക്കുക മേൽപ്പത്തൂരിന്റെ അടുത്ത്, എന്നാലും ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കണ്ടു ഓർമ്മ നോക്കിയപ്പോ ഭട്ടതിരി മുമ്പിൽ വെക്കണം.
അപ്പൊ വട്ടത്തിരിയോട് ചോദിച്ചു. അപ്പൊ വട്ടത്തിരി പറഞ്ഞു ഞാൻ മലയാളം നോക്കാറില്ല എന്ന് പറഞ്ഞാൽ അധികം ഗൗനിക്കാതെ അങ്ങ് നടന്നുപോയി.